സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയം സമീപനത്തിൽ മാറ്റം വേറണമെന്ന ആവശ്യം ശക്തമായിരിക്കെ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഐഎം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക തോൽവയ്ക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി തലങ്ങളിലടക്കം തിരുത്തൽ വേണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് സി പി ഐ ഉൾപ്പെടെ പരോക്ഷമായി ഉന്നയിച്ചിരുന്നു പാർട്ടി വോട്ടിന്റെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും ഒക്കെയാണ് കനത്ത തോൽവി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി നിരത്തിയ വാദങ്ങൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതും തോൽവിക്ക് കാരണമായെന്ന് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് തന്നെ അഭിപ്രായവുമുണ്ട് മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിനൊപ്പം പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ നഷ്ടമായതും നേതൃത്വം ഗൗരവമായാണ് കാണുന്നത് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിലും പാർട്ടിയുടെ നയരൂപീകരണങ്ങളിലും ആത്മപരിശോധനയും തിരുത്തലും വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിൽ ഇതാരെങ്കിലും ശക്തമായി ഉന്നയിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതടക്കം ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള തീരുമാനങ്ങളും ഉണ്ടായേക്കും സർക്കാരിനും സംസ്ഥാന പാർട്ടിക്കും പറയാനുള്ളത് കേട്ട ശേഷം കേന്ദ്ര നേതൃത്വവും തിരുത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചേക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കെ രാധാകൃഷ്ണന് പകരം മറ്റൊരു മന്ത്രി വേണോ അതോ ചുമതല ആർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്ന കാര്യത്തിലും നേതൃയോഗങ്ങളിൽ തീരുമാനമുണ്ടാകും ട്വന്റി ഫോർ തിരുവനന്തപുരം